സനോജ, ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ശ്രദ്ധാകേന്ദ്രം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ശ്രദ്ധാകേന്ദ്രം കൊച്ചി തന്നെയായിരിക്കും. അഭിഭാഷകൻ തന്നെയാകുമോ ഈ ഓഡിയോ സംഭാഷണം പുറത്തുവിടുക? അത് ഏത് രീതിയിലുള്ളതായിരിക്കും? ഇവർ തമ്മിലുള്ള സംഭാഷണമാണോ അതോ ഈ മുറിക്കുള്ളിൽ വന്നിരുന്ന് ഭീഷണിപ്പെടുത്തിയത് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നതാണോ? അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് വ്യക്തമാകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എപ്പോഴേക്ക് അഭിഭാഷകൻ ഈ വിവരം മാധ്യമങ്ങൾ കൈമാറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രഞ്ജിത്ത്, ഉച്ചയ്ക്ക് മുന്നേ അത്തരമൊരു നീക്കങ്ങൾ നടത്താനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇന്നലെ തന്നെയാണ് ഷാജ് കിരണുമായി ഫോണിൽ സംസാരിച്ചതിൻ്റെ തെളിവുകൾ ഓഡിയോ റെക്കോർഡ് താൻ പുറത്തുവിടുന്നതോടുകൂടി ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്ന് സ്വപ്ന വ്യക്തമാക്കിയിട്ടുള്ളത്. അത് അഭിഭാഷകൻ മുഖേനയാകുമെന്നുള്ളതാണ് ഇന്നലെ തന്നെ നൽകിയിട്ടുള്ള സന്ദേശം. എന്തായാലും ഷാജ് കിരൺ ഈ കാര്യത്തിൽ സ്വപ്നയെ വെല്ലുവിളിക്കുകയാണ്. താൻ ആരുടെയും ഇടനിലക്കാരായി പ്രവർത്തിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഈ കേസുകൾ പിൻവലിക്കണം അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്വാധീനമുണ്ടായി എന്ന തരത്തിൽ ഒരു സംഭാഷണവും സ്വപ്നയുമായി നടത്തിയിട്ടില്ല എന്നുള്ളതും, അതുകൊണ്ട് തന്നെ തൻ്റെ ഫോൺ സംഭാഷണങ്ങളും ഫോണുകളും ആരുടെ പക്കലിലും ഹാജരാക്കാൻ തയ്യാറാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഷാജ് കിരൺ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. തൻ്റെ പേരിൽ എന്തെങ്കിലും റെക്കോർഡിംഗ് നടത്തിയിട്ട് അത് തൻ്റെതാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ അതിന് താൻ ഉത്തരവാദിയായിരിക്കുകയില്ല. അത്തരത്തിൽ ഏത് പരിശോധനയ്ക്കും താൻ തയ്യാറാണ് എന്നും ഷാജ് കിരൺ ഇന്നലെ വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ED ഈ കേസിനെ ഗൗരവമായി നോക്കിക്കാണുന്നുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. സ്വപ്നയുടെ പുതിയ മൊഴിയുടെ പശ്ചാത്തലത്തിൽ രഹസ്യമൊഴിയാണ് നൽകിയിട്ടുള്ളത്. ആ മൊഴിപ്പകർപ്പ് കോടതിയിൽ നിന്നും വാങ്ങുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ED എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ സ്വപ്നയുടെ പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ തുടരന്വേഷണ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നും ED വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്.